ആകാശവാണി കോഴിക്കോട് വാർത്താ ദീപ്തി പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രതിവാര പരിപാടി. മഞ്ഞലോഹത്തിന്റെ പിന്നാമ്പുറങ്ങൾ. എന്നാലും എന്റെ പൊന്നെ, എങ്ങോട്ടാണ് ഈ പോക്ക് എന്ന് ചോദിക്കാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. കൊടിമരത്തിൽ കയറിയ കുരങ്ങിന്റെ കണക്കുപോലെയാണ് സ്വർണവില കയറിയിറങ്ങുന്നത്. ഒരു ദിവസം 100 രൂപ കൂടിയാൽ പിറ്റേന്ന് 50 കുറയും, മൂന്നാം ദിവസം 150 കൂടും. ഏതായാലും കഴിഞ്ഞ 19 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്കാണ് സ്വർണത്തിന്റെ പാച്ചൽ. ഇക്കണക്കിന് പോയാൽ 2025 ഗ്രാമിന്റെ വില 10,000 കവിയും. ഇപ്പോൾ 7,000 മുകളിലാണ് ശരാശരി വില. സ്വർണവിലയിലെ മായാജാലം കണ്ടറിയാൻ കുറച്ചുകാലം പുറകോട്ടു പോയാൽ മതി. 1965 പവന് 50 രൂപയിൽ താഴെയായിരുന്നു വില. 10 വർഷത്തിനു ശേഷം 75 അത് 430 രൂപയായി. 85 1,700 തൊട്ടുമുകളിലായിരുന്നു വില. 95 അത് 3,800 2000 വില ഇത്തിരി കുറഞ്ഞു, 3,500 അന്നത്തെ വില. പിന്നെ ഒരു കയറ്റം 2005 5,600. 2010 15,000 മഞ്ഞലോഹത്തിന്റെ വില. 2011 അത് 25,000 12 30,000 അവിടെ നിന്ന് 2020 വില 40,000 പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. 2022 50,000 2023 24 50,000 മുകളിലാണ് വില. 2023 വിലക്കയറ്റത്തിന് കാരണമായി പറയുന്നത് റഷ്യ ഉക്രൈൻ സംഘർഷമാണ്, ഒപ്പം അമേരിക്കൻ ഫെഡറൽ പലിശ നിരക്കിലുണ്ടായ വർധനയും. 2020 കോവിഡിന് ശേഷം സ്വർണത്തിലെ നിക്ഷേപം വളരുകയായിരുന്നു. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ലോകമാകെ സ്വർണത്തെ കൂടുതലായി കണ്ടു തുടങ്ങി. ഓഹരി കമ്പോളത്തിലെ തകർച്ചയും ലോക സമ്പദ്വ്യവസ്ഥകൾ തന്നെ അടിത്തറയിളകിയ മട്ടിലായതും സ്വർണത്തിന് മാറ്റിക്കൂട്ടി. സ്വർണവും ഓഹരിയും നിക്ഷേപവും തമ്മിൽ നിലനിൽക്കുന്ന ബന്ധത്തെപ്പറ്റി വിപണിയെ പഠിച്ചവർക്ക് കാര്യമായി പറയാനാകും. നമ്മളിൽ പലർക്കും ഈ ഗോൾഡിന്റെ വില കുതിച്ചു കയറുന്ന കണ്ടിട്ട് ഒരു ആശങ്ക തോന്നും. പ്രത്യേകിച്ച് ഈ വരുന്ന മാസങ്ങളിലൊക്കെ കല്യാണം ആലോചിച്ചിരിക്കുന്നു, കല്യാണം നടത്തേണ്ടി വരുന്നവർക്കും മറ്റും. പ്രമുഖ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അഡ്വൈസർ ജി രവികുമാർ, ഈ ഗോൾഡിന്റെ പ്രൈസ് ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പലർക്കും തോന്നും. നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വളരെ നല്ലൊരു അവസരമാണ്. ഗോൾഡ് നല്ല രീതിയിൽ കയറുന്നുണ്ട്. ഇനിയും ഈ ഗോൾഡിന്റെ പ്രൈസ് കയറുമോ എന്നാണ് പലർക്കും ഒരു ആശങ്കയുള്ളത്. തീർച്ചയായിട്ടും ഗോൾഡിന്റെ പ്രൈസ് കയറാൻ തന്നെയാണ് സാധ്യത. അതിന് പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട്. അമേരിക്കയിലെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമ്പോൾ അവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്കും മറ്റും റിട്ടേൺ കുറയും. അപ്പോൾ ഇത്തരത്തിൽ നല്ല റിട്ടേൺ കിട്ടുന്ന മറ്റൊരു നിക്ഷേപ മാർഗം എന്ന രീതിയിൽ ആൾക്കാർ കൂടുതലും ഈ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഒന്നാമത്തെ കാരണം. ചൈനയിൽ സാധാരണഗതിയിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ നിക്ഷേപിച്ചിരുന്നത് റിയൽ എസ്റ്റേറ്റിലാണ്. ഈ റിയൽ എസ്റ്റേറ്റ് ചൈനയിൽ വളരെ മോശം പ്രകടനമാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. അപ്പോ ആൾക്കാർ ഇനി മറ്റൊരു ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് എന്ന നിലയിലാണ് ഗോൾഡിനെ ആശ്രയിക്കുന്നത്. യുവതലമുറ കൂടുതലായി ഗോൾഡിൽ നിക്ഷേപിക്കുന്നു എന്നതാണ് അവിടുന്ന് വരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതും ഗോൾഡിന്റെ പ്രൈസ് വർദ്ധിക്കുന്നതിനൊരു പ്രധാന കാരണമാണ്. മറ്റൊന്നൊരു സേഫ്റ്റി നിക്ഷേപ മാർഗം എന്ന നിലയിൽ ഗോൾഡിനെ പലരും ആശ്രയിക്കുന്നു. നമുക്കറിയാം ഇപ്പോ ഉക്രൈൻ റഷ്യ യുദ്ധം, അതുപോലെ പാലസ്തീൻ യുദ്ധം, ഇത്തരത്തിൽ പലപ്പോഴും യുദ്ധം നടക്കുമ്പോൾ ഏറ്റവും നല്ല നിക്ഷേപ മാർഗം, അതായത് ഏറ്റവും സ്ഥിരതയുള്ള നിക്ഷേപ മാർഗം എന്ന രീതിയിൽ പലപ്പോഴും ഗോൾഡിനെയാണ് ഈ അവസരങ്ങളിൽ നിക്ഷേപ മാർഗമായി കാണുന്നത്. ആഗോളതലത്തിലുള്ള അസ്ഥിരതകൾ ഉണ്ടാകുന്ന സമയത്ത് ഗോൾഡിന്റെ വില ഉയരുന്നതായിട്ട് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും. സ്വർണത്തിന്റെ ചരിത്രം തികച്ചും രസകരമാണ്. ക്രിസ്തുവിന് മുൻപ് ഏതാണ്ട് 4,000 സ്വർണം കണ്ടെത്തിയതെന്നാണ് ചരിത്ര സൂചനകൾ. സുമേറിയക്കാരും ഈജിപ്തുകാരും ബാബിലോണിയക്കാരുമാണ് സ്വർണത്തെ വിഗ്രഹങ്ങളും ആഭരണങ്ങളുമാക്കി മാറ്റിത്തുടങ്ങിയത്. പിന്നീടത് സമ്പത്തിന്റെ മാനദണ്ഡവും കൊടുക്കൽ വാങ്ങലുകൾക്ക് ഉപയോഗിക്കാവുന്ന വിനിമയ ലോഹവുമായി മാറി. അങ്ങനെ സ്വർണ നാണയങ്ങൾക്ക് തുടക്കമായി. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദം വരെ ലോകത്തെ മിക്ക രാജ്യങ്ങളും നാണയമായി ഉപയോഗിച്ചത് സ്വർണവും വെള്ളിയുമായിരുന്നു. അതിനുശേഷമാണ് കറൻസി നോട്ടുകളുടെ ഉദയം. സ്വർണവിലയിൽ ഉണ്ടാകുന്ന ഓരോ ഏറ്റക്കുറച്ചിലുകളും ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കും. അമൂല്യമായ രത്നങ്ങളെക്കുറിച്ചും ലോഹങ്ങളെക്കുറിച്ചും പഠിക്കുന്ന ജെമോളജിയിലെ ഗവേഷക വിദ്യാർത്ഥി അരുൺ ഗോപാൽ, പ്രധാനമായിട്ടും സ്വർണത്തെ മഞ്ഞലോഹത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുള്ള നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ പുരാതന കാലം മുതൽ തന്നെ സ്വർണം ഉപയോഗിച്ചതായിട്ട് നമുക്ക് ചരിത്ര രേഖകളുണ്ട്. 7,000 വർഷം മുമ്പ് 5,000 BC ഈജിപ്തിൽ സ്വർണം ഉപയോഗിച്ചതായിട്ടുള്ള തെളിവുകൾ നമുക്കുണ്ട്. പ്രധാനമായിട്ട് പിരമിഡുകളിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്, ഫറവോകളുടെ ശവകുടീരങ്ങളിൽ സ്വർണം വെച്ചായിരിക്കും അടക്കം ചെയ്യുന്നത് അല്ലെ. സ്വർണത്തിന് എന്താണ് ഇത്ര വില, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, സ്വർണം ഭൂമിയിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഉള്ളൂ, വളരെ ലിമിറ്റഡ് ആയിട്ട് കിട്ടുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് സ്വർണം. അതിൽ ഭൂരിഭാഗം 90%
നമ്മൾ ഖനനം ചെയ്ത് എടുത്തു കഴിഞ്ഞു. ഇനി വളരെ കുറച്ച് മാത്രമേ ഭൂമിയിൽ അവശേഷിക്കുന്നുള്ളൂ. 2020 കണക്കനുസരിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം ഖനനം ചെയ്തെടുത്തതും ഉൽപ്പാദിപ്പിച്ചതും ചൈനക്കാരാണ്. തൊട്ടുപിന്നിൽ റഷ്യയും പിന്നെ ഓസ്ട്രേലിയയും. എല്ലാവരും കൂടി ഇപ്പോൾ ഭൂമിക്ക് മുകളിൽ എത്തിച്ചിരിക്കുന്ന സ്വർണത്തിന്റെ അളവ് 212,096 ടണ്ണാണ്. ഓരോ വർഷവും ഖനനം ചെയ്തെടുക്കുന്ന സ്വർണത്തിന്റെ പകുതിയും ഇപ്പോൾ ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. 40% നിക്ഷേപങ്ങളായും 10% വ്യാവസായിക ആവശ്യങ്ങൾക്കായും ചെലവാക്കുന്നു. സ്വർണത്തിന് മൗലികമായ ചില പ്രത്യേകതകളുണ്ട്. അക്വാറീജിയ എന്നറിയപ്പെടുന്ന നൈട്രിക് ആസിഡിന്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും മിശ്രിതത്തിലും സയനൈഡ് ലായനിയിലും മെർക്കുറിയിലുമൊഴികെ ഒന്നിലും അലിയുന്നതല്ല സ്വർണത്തിന്റെ ഹൃദയം. ആസിഡ് പരീക്ഷണം എന്ന പ്രയോഗം പോലും ഉണ്ടായത് സ്വർണത്തിന്റെ ഈ സ്വഭാവത്തിൽ നിന്നാണ്. കാര്യമായ പ്രതിരോധമില്ലാതെ വൈദ്യുതി കടത്തിവിടാനും എത്ര കുറഞ്ഞ കനത്തിലും രൂപപ്പെടുത്തിയെടുക്കാനും കഴിയുമെന്ന പ്രത്യേകത ചില ഇലക്ട്രോണിക് ഘടകങ്ങളുടെ നിർമ്മാണത്തിന് സ്വർണത്തെ പ്രിയങ്കരമാക്കുന്നു. നാനോ വയറുകളാക്കാനും സ്വർണം കഴിഞ്ഞേ മാറ്റുന്നുള്ളൂ. 1 ഗ്രാം സ്വർണത്തെ 1 സ്ക്വയർ മീറ്റർ തകിടാക്കി മാറ്റാൻ കഴിയും. അങ്ങനെ അടിച്ചു പരത്തിയെടുക്കുന്ന തകിടിൽ കൂടി പ്രകാശത്തെ പോലും സാമാന്യം നല്ല അളവിൽ കടത്തിവിടാനാകും. ഇൻഫ്രാറെഡ് തരംഗങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന സവിശേഷത കൊണ്ട് ബഹിരാകാശ സഞ്ചാരികളുടെ വസ്ത്രങ്ങളുടെ നിർമ്മാണത്തിനും ഇത്തരം തകിടുകൾ ഉപയോഗിക്കാറുണ്ട്. വെറും കമ്മലും മാലയും മോതിരവും മാത്രം ഉണ്ടാക്കാനല്ല സ്വർണമെന്നർത്ഥം. സുരക്ഷിത സമ്പാദ്യം എന്ന നിലയിൽ സ്വർണത്തെ കാണുന്നവരാണ് ഏറിയ പങ്കും. വിൽക്കാതെ പണയം വെച്ചാലും മാന്യമായ തുക കടം കിട്ടും എന്നതാണ് ഒന്നാമത്തെ മെച്ചം. അപൂർവ സാഹചര്യങ്ങളിലല്ലാതെ വിലത്തകർച്ച സ്വർണം നേരിട്ടിട്ടില്ല. അങ്ങനെയൊന്നും ഉണ്ടായിട്ട് പോലും ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ ഉള്ളിൽ പഴയതിലും മെച്ചപ്പെട്ട വിലയിലേക്ക് സ്വർണം മടങ്ങിയെത്തിയിട്ടുമുണ്ട്. സ്വർണത്തെ സമ്പാദ്യമായി കരുതുന്നതിന് മറ്റു കാരണമൊന്നും അന്വേഷിക്കേണ്ട. സ്വർണത്തിന് ഇപ്പോ വാങ്ങാൻ പറ്റിയ ടൈമാണെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഉള്ള ഒരു ക്വസ്റ്റ്യൻ. ഇപ്പൊ സ്വർണം ശരിക്കും പ്രൈസ് കേറിയിരിക്കുകയാണ്. ജ്വല്ലറി മാനുഫാക്ചറിംഗ് മേഖലയിൽ ദീർഘകാലമായി പ്രവർത്തിക്കുന്ന എ കെ അനിരുദ്ധൻ, ഈ ലെവലിൽ സ്വർണം ഇനിയും വാങ്ങുന്നത് ബുദ്ധിപരമാണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചാൽ ലോക മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ അമേരിക്കയിലൊക്കെ ഇപ്പൊ ഇൻട്രസ്റ്റ് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇൻട്രസ്റ്റ് കുറയുന്ന ടൈമിൽ FDയിലൊക്കെ പിന്നെ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ അവിടെ ഇല്ല. അതിന് പകരം പലരും ഗോൾഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു സാധ്യതയുണ്ട്. ഇവൻ ചൈനയിലും കൂടുതലും ആളുകൾ ഇപ്പോ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടിയിട്ടുണ്ട്. എപ്പോഴും ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു റിസഷൻ പോലത്തെ സാഹചര്യങ്ങളിലൊക്കെ ഈ ഗോൾഡ് പോലത്തെ കമോഡിറ്റിയിലേക്ക് ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള താല്പര്യം എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പൊ ഗോൾഡിന് നല്ലൊരു സാധ്യത നമുക്കുണ്ട്. പക്ഷെ ഷോർട്ട് ടൈമിൽ ചിലപ്പോൾ ഒരു താഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എസ്പെഷ്യലി ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു വോളറ്റിലിറ്റി ഉള്ളതാണ്. നമ്മൾ എപ്പോഴും ഒരു ലോങ് ടൈം കാണണമെങ്കിൽ ഗോൾഡ് നമ്മുടെ ഒരു പോർട്ട്ഫോളിയോയിൽ ഒരു ഭാഗം ഗോൾഡിന് അലോക്കേറ്റ് ചെയ്യുന്നത് കൊണ്ട് നല്ലതായിരിക്കും. വിവാഹ സീസൺ എത്തുന്നതോടെ എല്ലാ വർഷവും സ്വർണവില കൂടാറുണ്ട്. ആവശ്യം കൂടുമ്പോൾ വിലയും കൂടുമെന്ന സാമ്പത്തിക സമവാക്യം ആദ്യം ശരിയാവുന്നത് സ്വർണത്തിന്റെ കാര്യത്തിലാണ്. ഉത്തരേന്ത്യയിൽ ഭേദപ്പെട്ട ഓരോ വിവാഹത്തിനും ആവശ്യമായി വരുന്നത് 500 തുടങ്ങുന്ന പവൻ കണക്കിലാണ്. വൻകിട വിവാഹങ്ങളിൽ അത് പലപ്പോഴും 1000 ഗുണിതങ്ങളായി മാറും. കേരളത്തിലും അടുത്തകാലം വരെ വിവാഹത്തിന് വലിയൊരളവിൽ സ്വർണ്ണാഭരണങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിരുന്നു. സ്വർണവില കൂടിയതുകൊണ്ടും മനോഭാവത്തിൽ ചെറിയ മാറ്റം വന്നതുകൊണ്ടും ഇപ്പോൾ അത് അല്പം കുറഞ്ഞിട്ടുണ്ട്. മഞ്ഞലോഹത്തിന്റെ വില അടുത്ത കാലത്തൊന്നും കുറയാൻ സാധ്യതയില്ലെന്നാണ് ആഗോള വിലയിരുത്തൽ. ഇസ്രായേൽ ഇറാൻ സംഘർഷമാണ് ഏറ്റവും ഒടുവിൽ സ്വർണത്തിന്റെ വിപണി മൂല്യം പുതിയ ഉയരത്തിലെത്തിച്ചത്. രാജ്യാന്തര സംഘർഷങ്ങളും പെട്രോളിയം വിലയിലെ ഏറ്റക്കുറച്ചിലുകളും സ്വർണത്തിന്റെ വിലയിലും അതിന് അനുസൃതമായ മാറ്റങ്ങൾ വരുത്തും. പെട്രോളിയത്തിന്റെ ഉൽപ്പാദനവും ഉപഭോഗവും കുറയുന്നത് സുരക്ഷിതമായ മറ്റൊരു നിക്ഷേപത്തിലേക്ക് വഴി മാറേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കുന്നതാണ്. കാലപ്പഴക്കം കേടുപാട് വരുത്താത്തതും തലമുറകൾക്കപ്പുറത്തേക്കും സൂക്ഷിക്കാവുന്നതുമായ സ്വർണമാണ് ലോകത്തിന്റെ പുതിയ ബദൽ നിക്ഷേപം. അതുകൊണ്ട് തന്നെ അടുത്ത കാലത്തൊന്നും സ്വർണവില കാര്യമായി കുറയാനും പോകുന്നില്ല. ഇന്നത്തെ വാർത്താ ദീപ്തി ഇവിടെ പൂർണ്ണമാകുന്നു. രചന അനിൽചന്ദ്രൻ, അവതരണം അനിൽചന്ദ്രൻ, അനുഷ ആത്മപ്രകാശ്, തയ്യാറാക്കിയത് കവിതാ കൃഷ്ണൻ.